കുമ്പളങ്ങി ഡിസ് വന്ന കടലക്കറി എല്ലാവരും ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റി ആണ്. ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു. ലിവർ പാലുകറിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. കൊച്ചി സ്റ്റൈലിലുള്ള ഒരു റെസിപ്പിയാണ്. അതിനു മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ലിവർ പാലുകറിക്ക് വേണ്ടിയിട്ട് 1 കിലോ ലിവർ ആണ് എടുത്തേക്കുന്നത്. അതിനെ 3 വലിയ പീസായിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. ബ്ലഡ് സ്റ്റെയിൻ മാറുന്നതുവരെ ഒരു 6-7 പ്രാവശ്യം വാഷ് ചെയ്യണം. എന്നിട്ട് കുറച്ച് വിനാഗിരിയും ഉപ്പും തിരുമ്മി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും കഴുകിയെടുക്കുക. അതിനൊരു കുക്കറിലേക്ക് ആക്കിയിട്ട് 1/2 കപ്പ് ചൂടുവെള്ളം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് നന്നായിട്ട് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം. ആദ്യം 1 വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലും പിന്നെ മീഡിയം ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുത്തതാണ്. നമ്മുടെ ലിവർ എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്ലൈസ് ചെയ്തെടുക്കണം. വേവിച്ചെടുത്തിട്ടാണ് സ്ലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഷേപ്പിൽ കിട്ടില്ല. നമുക്കതിൻ്റെ സ്റ്റോക്കും ആവശ്യമുണ്ട്, അതും മാറ്റിവെക്കണം. ലിവർ എല്ലാം നീളത്തിൽ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെക്കണം, കാരണം കുറച്ച് നീളത്തിലുള്ള പീസായിട്ട്. പിന്നെ അതിൻ്റെ സ്റ്റോക്കും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് 2-2.5 കപ്പോളം നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ, 1/5 ടീസ്പൂൺ കുരുമുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 3 സവോള, 10 പച്ചമുളക്, വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 10-15 അല്ലി വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ വിനാഗിരി, ഇത്രയുമാണ് ആവശ്യം. നമുക്ക് പാൻ ചൂടായിട്ട് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 10-15 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇനിയൊരു പച്ചമുളക്, ഞാനിപ്പോൾ 10 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് 6-8 ചേർത്താൽ മതിയാവും, എരിവ് കുറവ് മതിയെങ്കിൽ. 3 സവോള ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ലിവർ ഉപ്പിട്ടാണ് വേവിച്ചത്, നോക്കിയിട്ട് വേണം ചേർക്കാൻ. അപ്പോഴേക്കും നമ്മുടെ മസാല ഒന്ന് വെള്ളത്തിലൊരു പേസ്റ്റ് ആക്കിയിട്ട് വരാം. കുരുമുളക്, മല്ലിപ്പൊടി, കുരുമുളക്, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി ഇത്രയും കുറച്ച് വെള്ളത്തിൽ ചാലിച്ചെടുക്കാം. 5 ടീസ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല. നിങ്ങൾക്ക് എരിവ് കുറവ് വേണമെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കാം. നല്ല സ്മൂത്ത് പേസ്റ്റാക്കി എടുത്തു. നമ്മുടെ സവോളയെല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഡയറക്റ്റായിട്ട് അരപ്പ് ചേർത്ത് പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ അതിന് ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, പെട്ടെന്ന് മുരിഞ്ഞും പോകും. അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർക്കുന്നത്. ഇനി അരപ്പ് നന്നായിട്ട് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റണം. എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് മുരിയണം. നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം. വിനാഗിരിയുടെ പുളിയൊക്കെ ഓരോരുത്തരുടെ എരിവ് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം, ടേസ്റ്റിനനുസരിച്ച്. ഇനി നമുക്ക് ലിവർ വേവിച്ച് വെച്ചേക്കുന്ന സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം. ഈ സ്റ്റോക്കും കൂടെ ചേർത്താലാണ് കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് നന്നായിട്ട് കഴുകിയിട്ട് വേണം എടുക്കാൻ എന്ന് പറഞ്ഞത്. സ്റ്റോക്കും തിളച്ചു കഴിഞ്ഞു നമുക്കതിനകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലിവർ ഇട്ടിട്ട് അരപ്പൊക്കെ പിടിക്കുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ലിവർ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന 2-2.5 കപ്പോളമുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 പ്രാവശ്യം മാത്രം പിഴിഞ്ഞെടുത്തതാണ്.
നന്നായിട്ട് മിക്സ് ചെയ്യാം. തേങ്ങാപ്പാൽ തിളയ്ക്കുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. വേണമെങ്കിൽ വിനാഗിരിയുടെ അളവ് നോക്കിയിട്ട് ഒരു 3 teaspoon കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങളുടെ ടേസ്റ്റിന്. ഉപ്പും പുളിയൊക്കെ ചേർക്കുക. ടീസ്പൂണിലാണ് ഞാൻ ചേർത്തതെല്ലാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയൊരു 8-10 minutes നമുക്ക് അടച്ച് കുക്ക് ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു 10 minutes കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ആറും തോറും ഇത് നന്നായിട്ട് കട്ടിയായിട്ട് വരും. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ലിവർ പാൽക്കറി റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ച് നേരം ആ പാത്രത്തിൽ തന്നെ വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 10-15 minutes കഴിഞ്ഞു. നമ്മുടെ ലിവർ പാൽക്കറി നല്ല തിക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സെർവ് ചെയ്യാം. നല്ല ആവശ്യത്തിനുള്ള സ്പൈസി പുളിയും ഉപ്പും ഒക്കെ ഉള്ള നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. കൊച്ചിക്കാരുടെ ഫംഗ്ഷനൊക്കെ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. Thank you for watching.